നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറെ നാളുകളായി യുദ്ധം ആരംഭിച്ച മുതൽ തന്നെ ഈ ഹൈഫ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താൻ ഹിസ്ബുൾക്ക് വളരെ വലിയ ആഗ്രഹമുള്ളത് പോലെ അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിരവധി അനവധി തവണ ഹൈഫ കേന്ദ്രീകരിച്ച് മാത്രം അറ്റാക്ക് നടത്തുന്ന ഹിസ്ബുള്ളകളെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുമായിരുന്നു ഇപ്പോഴും അതിനൊരു കുറവുമില്ല രാജ്യത്തിന്റെ വടക്കൻ നഗരമായ ഹൈഫ ലക്ഷ്യമിട്ടായിരുന്നു കഴിഞ്ഞ ദിവസവും ഹിസ്ബുള്ളയുടെ ആക്രമണം തൊണ്ണൂറിലധികം മിസൈലുകൾ ഇവിടേക്ക് വർഷിച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നു ആക്രമണത്തിൽ ഒരു കുട്ടിയടക്കം നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഹിസ്ബുള്ള റോക്കറ്റുകളിൽ പകുതിയും മിസ്രൈലിന്റെ പ്രതിരോധ സംവിധാനമായ അയണ്ടോം തടഞ്ഞുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ചിലത് ഹൈഫയിലെ ജനവാസ മേഖലകളിൽ പതിച്ചിട്ടുണ്ട് മിസൈൽ ആക്രമണത്തിൽ പ്രദേശത്തെ കെട്ടിടങ്ങൾക്കും നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും നിരവധി റോക്കറ്റുകൾ ഈ കാർമിയൽ പ്രദേശത്തും സമീപ നഗരങ്ങളിലും പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട് വ്യോമാക്രമണത്തിൽ തൊട്ടു പിന്നാലെ അടുത്തിടെ ഉണ്ടായ ക്രമണത്തിൽ ഹിസ്ബുള്ള ഉപയോഗിച്ച റോക്കറ്റ് ലോഞ്ചർ ഡ്രോൺ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നു ഹിസ്ബുള്ളയ്ക്ക് നേരെയുണ്ടായ പേജർ വാക്കി ടോക്കി ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രയേലാണ് എന്ന് ബെഞ്ചമിൻ റന്യാഹു സമ്മതിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഭീകരസംഘടന ഇസ്രയേലിനെതിരായ റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അയവില്ലാത്തരുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള ആക്രമണം വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും നൂറ്റി അറുപത്തി ഒന്നോളം മിസൈൽ ആക്രമണം അടക്കമുള്ളവ നടത്തിയിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത് നൂറ്റി അറുപത്തിയഞ്ച് റോക്കറ്റ് ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുൾ നടത്തിയത് ആക്രമണത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിന്റെ വീഡിയോ അതായത് ഈ നാശനഷ്ടങ്ങളുടെ വീഡിയോ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നത് തുടരുമെന്ന് ഐ വ്യക്തമാക്കി ഗലീലിയ ലക്ഷ്യമിട്ട് അൻപത് റോക്കറ്റുകളാണ് എത്തിയത് അറിയിച്ചിട്ടുണ്ട് െന്നും്യോമപ്രതിരോധ സംവിധാനം തടഞ്ഞു എന്നാൽ നിരവധി റോക്കറ്റുകളാണ് കാർമിയൽ മേഖലയിൽ പതിച്ചത് ലബനലിൽ നിന്ന് ഹിസ്ബുള്ള തൊടുത്ത ഒരു ഡ്രോൺ മാൽക്കിയയ്ക്ക് മുകളിൽ വെച്ച് വ്യോമപ്രതിരോധ നിഷ്ക്രിയമാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ ആക്രമണത്തിന് ഉപയോഗിച്ച ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചർ ടാർഗറ്റഡ് ഡ്രോൺ ആക്രമണത്തിൽ നശിപ്പിച്ചുവെന്നും ഐ ഡി എഫ് അവകാശപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ ലക്ഷ്യമിട്ട തൊണ്ണൂറിലധികം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തത് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം നിരവധി റോക്കറ്റുകളെ തടഞ്ഞെങ്കിലും തുറമുഖ നഗരമായ ഹൈഫൈയിൽ ഉൾപ്പെടെ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും കെട്ടിടങ്ങൾ തകർക്കുകയും വാഹനങ്ങൾ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനമായ പേജറുകളും വാക്കി ടോക്കികളും ഉടനീളം പൊട്ടിത്തെറിച്ചിരുന്നു വ്യാപകമായി നിർന്ന സ്ഫോടനത്തിൽ നാൽപ്പതോളം പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു